രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ കളത്തിലിറങ്ങുന്ന ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജിദ്ദയിൽ മെഗാ താർലേലം പൂർത്തിയായതോടെ നിലവിലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കൊൽക്കത്തയ്ക്കൊപ്പം തുടരില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീട നേട്ടത്തിലേക്ക് നയിച്ചിട്ടും കെ കെ ആറിന്റെ റിട്ടൺഷൻ ലിസ്റ്റിൽ ശ്രേയസ് അയ്യർ ഉൾപ്പെടാതിരുന്നതോടെ പുതിയ ക്യാപ്റ്റൻ വേണ്ടിവരുമെന്ന് ഏതാണ്ട് വ്യക്തമായിരുന്നു റിട്ടൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ശ്രേയസിനെ ലേലത്തിൽ പിടിക്കാൻ കെ കെ ആർ ശ്രമം നടത്തിയിരുന്നു വില പത്തു കോടിയിലെത്തിയതോടെ കെ കെ ആർ ലേലത്തിൽ നിന്ന് പിന്മാറി ശ്രേയസ് ആഗ്രഹിച്ച തുക നൽകാൻ കഴിയാത്തതിനാലാണ് നിലനിർത്താതിരുന്നതെന്ന് കെ കെ ആർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ബി സി സി ഐയുമായുള്ള കരാറിൽ പുറത്താവുകയും ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതെ പോവുകയും ചെയ്ത ചരിത്രവും ശ്രേയസ് ശ്രേയസ്അയറിനുണ്ട് ശ്രേയസ് പ്രതീക്ഷിച്ചതുപോലെ റെക്കോർഡ് തുകയ്ക്ക് തന്നെ അദ്ദേഹം ലേലം ചെയ്യപ്പെട്ടു പഞ്ചാബ് കിങ്സ് ഇരുപത്തിയാറെ മുക്കാൽ കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ വാങ്ങിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പ്രതിഫലമാണിത് ഇരുപത്തിയേഴ് കോടിയുമായി ഋഷഭ് പന്താണ് ഒന്നാമൻ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്യാപ്റ്റൻസി റോൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രണ്ട് കളിക്കാരെ എന്നാൽ ഇതുവരെ പുതിയ നായകൻ ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല വരുന്ന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിക്കാൻ സാധ്യതയുള്ള മൂന്ന് കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം സാധ്യതകളിൽ മുന്നിൽ നിൽക്കുന്നത് അജിന്യ രഹാനയാണ് ടീമിൽ മുതിർന്ന താരവും മുൻ ഐ പി എൽ ക്യാപ്റ്റനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും പ്രധാനിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാന വിലയായ ഒന്നര കോടി രൂപയ്ക്കാണ് കെ കെ ആറിൽ എത്തിയത് വലങ്കയൻ ബാറ്ററായ രഹാനെ ഐ പി എൽ രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാൻ റോയൽസിനെ രണ്ടാം റൗണ്ടിൽ എത്തിച്ചിരുന്നു ഇന്ത്യൻ ടീമിലെ മൂന്ന് ഫോർമാറ്റിലും നയിച്ച അനുഭവ പരിചയവുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു രണ്ടായിരത്തി മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അതുപോലെ െ അടുത്ത സീസണിൽ നയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ പ്രധാനിയാണ് വെങ്കടേഷ് അയ്യർ റിട്ടൻഷൻ താരങ്ങളിൽ ഉൾപ്പെടുത്താതിരുന്നിട്ടും മേഘാലയത്തിൽ ഇരുപത്തി മൂന്നേ മുക്കാൽ കോടിയുടെ റെക്കോർഡ് തുകയ്ക്കാണ് കെ കെ ആർ വാങ്ങിയത് നേരത്തെ കെ കെ ആറിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഇത്തവണ ക്യാപ്റ്റൻസിക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമല്ല നായകസ്ഥാനം ബാറ്റിംഗ് ഓൾറൗണ്ടറുടെ പ്രകടനത്തെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എൽ അരങ്ങേറ്റം മുതൽ വെങ്കടേഷ് അയ്യർ കെ കെ ആറിനൊപ്പമുണ്ട് ടീമിലെ സ്റ്റാർ പ്ലെയർ ആണ് എന്നതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി സമ്മർദ്ദം ഇല്ലാതെ കളിക്കണമെന്ന് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് കെ കെ ആറിനെ നയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു താരമാണ് റിങ്കു സിംഗ് ദീർഘകാലമായി കെ കെ ആറിനോടൊപ്പമുള്ള റിങ്കുവിന് ടീമിന്റെ തന്ത്രങ്ങളും നയങ്ങളും ഘടനയുമൊക്കെ വ്യക്തമായിട്ടറിയാം ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട് ടീമിനെ നയിക്കാനുള്ള സീനിയോറിറ്റിയും അനുകൂല ഘടകമാണ് ഇങ്ങനെയാണ് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻസി സാധ്യത ലിസ്റ്റ് പ്രിഡിക്ഷൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരാകും കൊൽക്കത്തയെ നയിക്കുകയെന്നത് കാത്തിരുന്നു തന്നെ കാണണം